നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കുരുക്കാൻ മുൻമന്ത്രി എ സി മൊയ്തീൻ രംഗത്തെത്തിയതായി സൂചന കരുവണ്ണൂർ കേസിൽ തന്നെ കുരുക്കിയതിന് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണ് മൊയ്തീനും തൃശൂരിലെ സിപിഎം നേതാക്കളും പാലക്കാട് ബിജെപിയെ ഏതു വിധേയനെയും തോൽപ്പിക്കുകയാണ് ലക്ഷ്യം പാലക്കാട് ബിജെപി ജയിച്ചാൽ സിപിഎം സർക്കാരിന് ബുദ്ധിമുട്ടാകും അത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൽ ബിജെപിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് സിപിഎം നൽകിയ ഓഫറിൽ വീണുവെന്ന ബി ജെ പി പറയാൻ കാരണം ഇതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ സിപിഎം ആണ് എന്നും ബി ജെ പി പറയുന്നു തൃശൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സിപിഎം നേതാവായ എം കെ കണ്ണനാണ് ഇവിടെ സതീഷന്റെ പേരിൽ ഭവന വായ്പയുണ്ട് അത് എഴുതിത്തള്ളാമെന്ന വാഗ്ദാനത്തിൽ സതീഷന്റെ കണ്ണ് അങ് മഞ്ഞളിച്ചു ഇതിൽ കണ്ണനും കരുവഞ്ഞൂരിൽ ആരോപണ വിധേയനായിരുന്നു മുൻമന്ത്രി എ സി മൊയ്തീനും സി പി എം നേതാവ് എം കെ കണ്ണനും തൃശൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് സതീഷനുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ശേഷമാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുണ്ടായിട്ടിരിക്കുന്നത് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ ബിജെപിക്ക് ലഭിക്കുന്ന ജനപിന്തുണ സിപിഎമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് പാലക്കാട് ബിജെപി ജയിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് താൻ വീടുപണിക്കായി പത്തൊൻപത് ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട് എന്നും അതിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരെ ആയിട്ടുണ്ടെന്നും സതീശൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് കോങ്കുളങ്ങരയിലെ വീട് ഇപ്പോൾ ജപ്തി നടപടികൾ നേരിടുകയാണ് പലതവണ ബാങ്കുകാർ ജപ്തിക്കായി വന്നിരിക്കുന്നുവെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ ബാങ്ക് വായ്പയുടെ കാര്യവും എം കെ കണ്ണന്റെ ഇടപെടലിനെക്കുറിച്ചും ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രനും ആരോപണം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ബിജെപിയിൽ നിന്നും പുറത്താക്കിയ തിരൂർ സതീഷനെ സിപിഎം താൽക്കാലം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാമെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് വായ്പ എഴുത്തള്ളാമെന്നും വാഗ്ദാനം നൽകിയത് വീടിന് വീട്ടുകാർക്കും സിപിഎം പ്രാദേശിക പ്രവർത്തകരുടെ സംരക്ഷണവും ഉറപ്പു നൽകിയിട്ടുണ്ട് നിലവിൽ തിരൂർ സതീഷിന്റെ വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊടകര കുഴൽപ്പണ കേസിലെ മുഴുവൻ സത്യങ്ങളും പോലീസിനോട് പറയുമെന്ന് ബിജെപി ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ സതീഷ് പറയുന്നു പണം കൈകാര്യം ചെയ്തതിന്റെ തെളിവുകൾ തന്റെ കൈക്കിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതും ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി തോൽപ്പിക്കുന്നത് വരെ ആരോപണ നിലനിൽക്കും സാമ്പത്തിക ക്രമക്കേട് ഈ നടത്തിയതിന് തന്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബിജെപി ഓഫീസിൽ പണം ഒഴുകി തൃശൂർ ബിജെപി ഓഫീസിൽ കോടികൾക്ക് കാവൽ നിന്നു കള്ളപ്പണം കൈകാര്യം ചെയ്തത് ബിജെപി മുൻ ജില്ലാ ട്രഷറർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് കോടികൾ വരുന്ന കുഴൽപ്പണമായി എത്തിച്ചത് എന്ന് സതീഷ് വെളിപ്പെടുത്തിയിട്ടു് കുഴൽപ്പണം കൊണ്ടുവന്നവർക്ക് മുറി ബുക്ക് ചെയ്തത് ജില്ലാ ട്രഷറർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊടകര കുഴൽപ്പണ ഇടപാട് യഥാർത്ഥത്തിൽ നടന്ന സംഭവം തന്നെയാണ് സംഭവം നടക്കുന്നതിന് തലേദിവസം രാത്രി തൃശൂർ ജില്ലാ ഓഫീസിലാണ് പണം എത്തിയത് പണം കൊണ്ടുവന്ന ധർമ്മരാജനും കൂട്ടാളികൾക്കും ജില്ലാ ഓഫീസിൽ നിന്ന് പറഞ്ഞതനുസരിച്ചാണ് താൻ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് പുലർച്ചെ അവർ പോയതിനു ശേഷമാണ് കൊടകരയിൽ സംഭവം ഉണ്ടായത് ബി വേണ്ടി വന്ന പണം തന്നെയാണ് ഇത് പോലീസിന്റെ കുറ്റപത്രത്തിൽ ഇക്കാര്യം പറയുന്നു ധർമ്മരാജൻ ആദ്യമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോൾ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചതിനു ശേഷം അയാൾ പോയി ധർമ്മരാജൻ പോയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ട മെറ്റീരിയലുകൾ എത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ആറു ചാക്കുകൾ ഓഫീസിന് മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷമാണ് അതിനുള്ളിൽ പണമാണ് എന്ന് അറിഞ്ഞത് എന്നായിരുന്നു തിരൂർ സതീഷ് നൽകിയ മൊഴി എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കുറച്ച് പണം സംഭാവന കിട്ടിയത് ബിജെപിക്കെന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ രേഖ പുറത്തുവരുന്നു എന്നാൽ ഏറ്റവും കുറച്ച് കിട്ടിയ ബിജെപിയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരോപണം കേട്ടത് എട്ട് കോടി മാത്രമാണ് കിട്ടിയത് രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രചരണത്തിന് രണ്ടു കോടി ചെലവാക്കിയപ്പോൾ ഈ നരേന്ദ്രമോദിക്ക് ചെലവിട്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉത്സവ പറമ്പിലെ കളനെ ആയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം പോക്കറ്റിന് ശേഷം വിളിച്ചു കൂടിക്കൊണ്ടിരിക്കും അതാണ് കൊടകര കുഴൽപ്പണ വിവാദത്തിൽ കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയത് സിപിഎമ്മിനാണ് അൻപത്തിയെട്ട് കോടി കോൺഗ്രസിന് മുപ്പത്തി ഒൻപത് കോടി കിട്ടി രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച കണക്കിലാണ് വിവരം പുറത്തുവന്നത് ഭരണകക്ഷിയായ സി പി എമ്മിലേക്കാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകിയത് അമ്പത്തെട്ട് കോടി എൺപത്തി ആറ് രൂപയാണ് ഇതിൽ പരസ്യത്തിന് വേണ്ടിയത് സിപിഎം പതിനേഴ് കോടി ചെലവഴിച്ചു സ്ഥാനാർത്ഥികൾക്ക് നൽകിയെന്ന് വ്യക്തമാക്കുന്നത് നാല് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവായത് ഏറ്റവും വലിയ തുകയാണ് ഇത് ആർ ബിന്ദുവിന് ഇരുപത് ലക്ഷം വീണ ജോർജിന് പത്തൊൻപത് ലക്ഷം ജേക്സി തോമസിന് എന്നിങ്ങനെ പോകുന്നു ആ കണക്കുകൾ കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കോടി പ്രചാരണത്തിനും കോടി സ്ഥാനാർത്ഥികൾക്കും പതിനാറ് കോടി പരസ്യത്തിനും ചെലവഴിച്ചു സ്ഥാനാർത്ഥികളെ ഏറ്റവും കൂടുതൽ തുക പാർട്ടി നൽകിയതാ ത്രികോണപൂരിൽ വിജയം നേടിയ ഷാഫി പറമ്പിലിന് തൃത്താലയിൽ പരാജയപ്പെട്ട വി ടി ബെൽറാമിന് കിട്ടിയതാ പതിനെട്ടര ലക്ഷമാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടി വിഹിതമായി അഞ്ച് ലക്ഷം മാത്രമാണ് ലഭിച്ചത് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബിജെപി നൽകിയത് വലിയ തുകയാണ് പതിനഞ്ച് ലക്ഷം വീതമാണ് എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി ബിജെപി നൽകിയത് രണ്ട് മണ്ഡലങ്ങൾ മത്സരിച്ച അധ്യക്ഷൻ കെ സുരേന്ദ്രന് പാർട്ടി നൽകിയ നാൽപ്പത് ലക്ഷം രൂപയാണ് സ്ഥാനാർത്ഥികൾക്ക് ആകെ നൽകിയത് ഒൻപത് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് വിമാനയാത്രയ്ക്കും ഹെലികോപ്റ്റർ യാത്രകൾക്കും മാത്രം ചെലവായത് രണ്ടേ മുക്കാൽ കോടി രൂപ ബിജെപിയുടെ എ പ്ലസ് മണ്ഡലങ്ങൾ യോഗി ആദിത്യനാഥ് വന്ന് പോയതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മൂന്ന് റാലികളിൽ പങ്കെടുത്ത മോദിക്ക് വേണ്ടി ചെലവായത് നാല് ലക്ഷം രൂപ സ്റ്റാർ ക്യാമ്പയിൻമാരെ ഇറക്കിയതിൽ സി പി എമ്മിന് ആകെ ചെലവ് ഏഴ് ലക്ഷം മാത്രം സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ ക്രോസിംഗ് ബാലൻസ് എട്ട് കോടിയാണ് എന്നാൽ കേരള ഘടകത്തിന്റേത് അൻപത്തി എട്ട് കോടിയാണ് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ ക്ലോസിംഗ് ബാലൻസ് ഏഴ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം എന്നാൽ ദേശീയ ഘടകത്തിന്റെ മെയ് മാസത്തെ ക്ലോസിംഗ് ബാലൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് കോടി രൂപയാണ് എഐ സി സിയുടേത് ഇരുനൂറ്റി കോടിയാണ് എന്നാൽ കെ പി സി സിക്ക് വെറും രണ്ട് കോടി മാത്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കാണ് ഇത് യാഥാർത്ഥ്യം ഇതിന്റെ മൂന്നിരട്ടി വന്നേക്കാമെന്നാണ് വിലയിരുത്തൽ എന്നാലും ബി ജെ പിക്ക് ആയിരിക്കും ഏറ്റവും കുറച്ച് തുക ചെലവിട്ടിരിക്കുക കാരണം ബി ജെ പിക്ക് സംഭാവന നൽകാൻ പൊതുവെ എല്ലാവർക്കും മടിയാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് പോലീസിന് ഉപദേശം ലഭിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നാണ് എന്നാണ് സൂചന സുരേന്ദ്രനെ കുരുക്കാൻ എ കെ സെന്ററിൽ തയ്യാറാകുന്ന തിരക്കഥ അനുസരിച്ചാണ് പോലീസ് സുരേന്ദ്രന്റെ ഭാവി തീരുമാനിക്കാൻ എ കെ ജി സെന്ററിൽ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സുരേന്ദ്രനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത് ബി ജെ പി അധ്യക്ഷനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ബി ജെ പി ആണ് ശബരിമല പ്രക്ഷോഭകാലത്താണ് സുരേന്ദ്രനെ സർക്കാർ വേട്ടയാടാൻ തുടങ്ങിയത് പിണറായി സർക്കാർ സുരേന്ദ്രനെ മാത്രം ജയിലിലടച്ചത് അദ്ദേഹത്തോടുള്ള ഭയം കൊണ്ടാണ് കൊടകര കുഴൽപ്പണ കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട പോലീസ് നോട്ടീസ് നൽകിയതിന്റെ പിന്നിലും സുരേന്ദ്രനെ നിശബ്ദനാക്കാനുള്ള പിണറായി സർക്കാരിന്റെ ഗൂഢാലോചനയാണുള്ളത് കെ സുരേന്ദ്രൻ എന്ന ബിജെപി അധ്യക്ഷന്റെ വാക്കുകൾക്ക് കേരളത്തിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യത പിണറായി സർക്കാരിനെ അലോസരപ്പെടുത്തുന്നു ആത്മാർത്ഥമായ ഇടപെടലുകളും വിട്ടുവീഴ്ചയില്ലാത്ത സമരവീര്യവും കൊണ്ടാണ് കെ സുരേന്ദ്രൻ രാഷ്ട്രീയ കേരളത്തിൽ തന്റേതായ ഇരിപ്പിടം ഉണ്ടാക്കിയത് ഇതാണ് സി പി എമ്മും സർക്കാരും ബി ജെ പി അധ്യക്ഷനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ള പ്രധാന കാരണം ശബരിമല പ്രക്ഷോഭകാലത്ത് ഓരോ ദിവസവും നിരവധി കള്ളക്കേസുകൾ ചുമത്തി ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക് സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടിരുന്നത് വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയത്തെ മറയേൽപ്പിച്ചു ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരു ഭരണകൂടവും ചെയ്യാത്തത്ര ക്രൂരതയാണ് കെ സുരേന്ദ്രനോട് സർക്കാർ ചെയ്തത് ഇരുന്നൂറ്റി അൻപതോളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച സുരേന്ദ്രൻ മൂന്ന് ലക്ഷത്തോളം വോട്ട് നേടി ഇരുമുന്നണികളുടെയും ഞെട്ടിക്കുകയുണ്ടായി അന്നത്തെ വേട്ടയാടലിന് സമാനമാണ് പിണറായി വീണ്ടും സുരേന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്നത് കൊടകര കവർച്ച കേസിൽ അദ്ദേഹത്തെ കൂടുതൽ കൊടുക്കാവുന്ന ആവുന്നത്ര ശ്രമിച്ച പോലീസ് അദ്ദേഹത്തിന്റെ മകനെ പോലും അതിലേക്ക് വലിച്ചടിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ ഒരു തെളിവിന്റെയും പിന്തുണയില്ലാതെ ക്രൂശിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്